പുണ്യ ചങ്ങാതിമാരെ ചങ്ങാതിമാരെ സഹോദരിമാരെ സഹോദരന്മാരെ, പ്രേമം ഉള്ളതൊക്കെ നിർത്തിക്കൂടി, അള്ളാഹുവിനോട് തൗബ ചെയ്ത് മടങ്ങിക്കൂടി. നിങ്ങൾ പ്രേമിച്ചോളി നിങ്ങളെ ഭാര്യയെ, ഭാര്യമാരെ സ്നേഹിച്ചോളി നിങ്ങളെ ഭർത്താക്കന്മാരെ. പ്രേമം കൊണ്ട് തുടങ്ങി ഒരു കല്യാണത്തിൽ ചെന്നാൽ ആ വിവാഹത്തിൽ അള്ളാഹു വിജയം തരൂല. മനസ്സമാധാനവും മാനസിക ഉല്ലാസവും അള്ളാഹു നിഷേധിക്കും. അത് അള്ളാഹുവിൻ്റെ രീതിയാണ്. അതുകൊണ്ട് സംഭവിച്ചതൊക്കെ അള്ളാഹു പുറത്തു തരട്ടെ. അഫല്ലാഹു അമ്മ സലഫ്, കഴിഞ്ഞു പോയതൊക്കെ അള്ളാഹു മാപ്പ് തരട്ടെ. ചെറുപ്പക്കാരെ, അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് വന്നോളി. നിങ്ങൾക്ക് ഹലാലായി അള്ളാഹു അനുവദിക്കുന്ന നിങ്ങളുടെ ഭാര്യയെ ലഭിക്കുന്നതുവരെ വല്യസ്തഅഫിഫ്, ശരീരം കൊണ്ട് ഹറാമ് ചെയ്യാതെ സൂക്ഷിച്ചോളൂ. പെണ്ണെ അള്ളാഹു അനുവദിച്ച രീതിയിൽ ഒരു ഭർത്താവ് നിനക്ക് ലഭിക്കുന്നതുവരെ, വിവാഹം ചെയ്യുന്നതുവരെ ശരീരം സൂക്ഷിക്കൂ പെണ്ണെ. വല്യസ്തഅഫിഫിൽ ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നീഹുമുല്ലാഹു മിൻ ഫദ്ലി. മദീനയിലേക്ക് വന്നു പോകുന്ന പോക്കിലൊക്കെ ഈ ഒരു ഓർമ്മ ഇങ്ങനെ വരികയാണ്, പഴയകാലത്തെ അനാക്കുമായുള്ള ജീവിതം അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ അലട്ടാൻ തുടങ്ങി. വിർത്ത തന്നവർക്ക് അങ്ങനെ വരുമ്പോൾ പരിഹാരം സ്വീകരിക്കണമെന്ന നമ്മൾ കൗൺസിലിങ്ങിനെ പറ്റി പറയും. നമ്മൾ ഒരാളെ ചെന്ന വിഷയം അറിയിക്കണമെന്ന, പ്രത്യേകിച്ച് അതിൻ്റെ മസാലകൾ മനസ്സിലാക്കണമെങ്കിൽ ആലിമീങ്ങളോട് ആ വിഷയം തുറന്നു പറയേണ്ടി വരും. അള്ളാഹുവിൻ്റെ റസൂലിനോട് തുറന്നു പറഞ്ഞു മിർസദ് റളിയല്ലാഹു അൻഹു, നബിയെ, സംഗതി ഞാൻ മുസ്ലിമാ നബിയെ, പക്ഷേ അനാഖിനോട് എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു, അവളെ ഞാൻ കണ്ടു ഇപ്പം മക്കയിൽ വെച്ച്, അവൾ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഹറാമിലേക്ക് ഞാൻ പോയിട്ടില്ല നബിയെ, എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ചോദ്യം, എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ പറ്റുമോ? നിബിദങ്ങൾ ഒന്നും പറഞ്ഞില്ല മറുപടി. തങ്ങൾ കാത്തിരിക്കാൻ വേണ്ടി പറഞ്ഞു. വഹിയുമായി വന്നിരിക്കുന്നു, മിർസദേ നിങ്ങളുടെ വിഷയത്തിൽ വഹി ഇറങ്ങിയിട്ടുണ്ട്. വ്യഭിചാരം ചെയ്യുന്ന ആണിനും പെണ്ണിനും അവർ വിവാഹം ചെയ്തവരല്ലെങ്കിൽ 100 വീതം അടിക്കപ്പെടുകയും നാട് കടത്തപ്പെടുകയും വേണം. ഒരു വ്യഭിചാരം ചെയ്യുന്ന പുരുഷൻ അതുപോലെ വ്യഭിചാരം ചെയ്യുന്ന ഒരു പെണ്ണിനെയല്ലാതെ കല്യാണം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അല്ലെങ്കിൽ മുസ്ലിമല്ലാത്തവളെ, വ്യഭിചാരം ചെയ്യുന്നവനെ ഒരമുസ്ലിമിന്റെ കൂടെ പോവാൻ പറ്റൂ, വ്യഭിചാരം ചെയ്യുന്ന പെണ്ണിനെ ഒരമുസ്ലിമിന്റെ കൂടെ ഓടാൻ പറ്റൂ. വ്യഭിചാരം ചെയ്യുന്ന പെണ്ണ് അവൾക്ക് കല്യാണം കഴിക്കാൻ അവൾ ഇഷ്ടപ്പെടുന്നത് തന്നെ പോലെ ഫ്രീ ആയിട്ട് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെ. അതുകൊണ്ടാണ് പെണ്ണുങ്ങൾ പറയാറുള്ളത്, അങ്ങനെ ഒരു കൺസർവേറ്റീവ് മുസ്ലിംസ് ഒന്നും എനിക്ക് വേണ്ട, കുറച്ചൊക്കെ അടിച്ചു പൊളിക്കുന്നവൾ, ഇവൾ അടിച്ചു പൊളിക്കുന്ന സ്വഭാവമുള്ളവളെങ്കിൽ അവൾക്ക് ഇഷ്ടം അത്തരക്കാരാണ്. നബിയെ, പറഞ്ഞു കൊടുക്കണം മുഅ്മിനീങ്ങൾക്ക് ഇത് ജായിസേ അല്ല. വ്യഭിചാരിച്ചു നടക്കുന്ന പെണ്ണിന് ഒരു മുസ്ലിം കല്യാണം കഴിക്കണ്ട, വ്യഭിചാരിണിയായ ഒരു പെണ്ണിന് ഒരു മുസ്ലിം കഴിക്കണ്ട, വ്യഭിചരിക്കുന്ന പുരുഷനെ ഒരു പെണ്ണും കല്യാണം കഴിക്കണ്ട. ഇത് മുഅ്മിനീങ്ങൾക്ക് ഹറാമാണെന്ന് അള്ളാഹുവിന്റെ ആയത്ത് ഇറങ്ങുന്നു. മിർസദേ, അള്ളാഹു ഇങ്ങനെയാണ് പറയുന്നത്, നബിയേ ഞാൻ തീരുമാനിച്ചു, നബിയേ ഇനി അനാക്കനിക്ക് വേണ്ട, അവളെ ഞാൻ കല്യാണം കഴിക്കാനും പോകുന്നില്ല നബിയേ. മനസ്സിൽ നിന്ന് അങ്ങ് ഒഴിവാക്കിക്കളയുകയാണ്, മനസ്സിനെ ശുദ്ധിയാക്കുന്നു, മനസ്സിനെ ശുദ്ധിയാക്കുന്നു. ഹബീബിന്റെ മുമ്പിലേക്ക് വന്നല്ലോ ഒരു ചെറുപ്പക്കാരൻ, നബിയേ അങ്ങയുടെ ദീനിൽ ഇസ്ലാമിൽ എല്ലാം എനിക്ക് ഇഷ്ടമായി, നിസ്കാരവും നോമ്പും സക്കാത്തും അങ്ങ് എന്തെല്ലാം വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കാനും ഞാൻ ഒരുക്കമാണ്, പക്ഷേ ഒരു കാര്യം ഒഴികെ, ഒരു കാര്യം ഒന്നേ ഒന്ന് നബിയേ, അതെനിക്ക് വേണ്ടി അനുവദിച്ചു തരാൻ അള്ളാഹുവിനോട് പറയണം. വ്യഭിചാരം, വ്യഭിചാരം മാത്രം കാണാൻ ഭംഗിയുള്ള പെണ്ണുങ്ങളെ കണ്ടാൽ അവരുടെ പിന്നാലെ കൂടൽ എന്റെ ഒരു സ്വഭാവമാണ് നബിയേ, അതെനിക്കൊന്ന് അനുവദിച്ചു തരുമോ? വ്യഭിചാരം എനിക്കൊന്ന് ഹലാലാക്കി തരുമോ നബിയേ? ബാക്കിയൊക്കെ എനിക്ക് പ്രശ്നമല്ല. അല്ലാഹുവിന്റെ റസൂൽ എന്ത് ചെയ്തു? ചെറുപ്പക്കാരനോട് അടുത്തു വന്നിരിക്കാൻ വേണ്ടി പറഞ്ഞു. അടുത്തു വന്നിരുന്നു ആ ചെറുപ്പക്കാരന്റെ നെഞ്ചിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പുണ്യമേറിയ കൈ വെക്കുകയാണ്. നെഞ്ചിൽ കൈവെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കൊടുത്തു.
اللهم طهر قلبه الله ഈ ചെറുപ്പക്കാരന്റെ ഹൃദയം നന്നാക്കി കൊടുക്ക അല്ലാ വഗ്ഫിർ ദംബ ഈ ചെറുപ്പക്കാരന്റെ തെറ്റുകൾ പോർത്തു കൊടുക്ക അല്ലാ اللهم طهر قلبه واغفر ذنبه اللهم طهر قلبه واغفر ذنبه അവന്റെ قلب നന്നാക്കി കൊടുക്ക അല്ലാ ഈ ചെറുപ്പക്കാരന്റെ ഹൃദയം ശുദ്ധമാക്ക അല്ലാ കാണുന്നതാണ് قلبിൽ കടക്കുന്നത് ചിന്തിക്കുന്നതാണ് قلبിലേക്ക് പോകുന്നത് നമ്മൾ വായിക്കുന്നതാണ് قلبിൽ കടക്കുന്നത് നമ്മൾ കാണുന്ന ചിത്രങ്ങളോ വീഡിയോകളോ ആണ് നമ്മുടെ قلبിൽ കടക്കുന്നത് കാണുന്നത് മോശമായാൽ قلب മോശമാണ് കേൾക്കുന്നത് മോശമായാൽ قلب മോശമാണ് ചിന്തിക്കുന്നത് മോശമാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ മോശമാകുന്നു അതുകൊണ്ട് ഏത് പ്രവർത്തനത്തിന്റെയും ഉറവിടം ഖൽബാണ് അല്ലാഹുവേ ഈ ഖൽബിൽ ഈമാൻ നിറച്ചു കൊടുക്കണേ അല്ലാ എന്ന് ഹബീബ് ദുആ ചെയ്തു കൊണ്ടിരിക്കുന്നു എന്നിട്ട് ഒരു ചോദ്യം ചോദിച്ചു അമാ തറല്ലാഹു ലി ഉമ്മിക നിങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയെ ആരെങ്കിലും കയറി പിടിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാകുമോ ലാ യാ റസൂലല്ലാ ഇല്ല നബിയേ നിങ്ങൾ കല്യാണം കഴിച്ചാൽ നിങ്ങളുടെ സ്വന്തം ഭാര്യ മറ്റൊരാളിന്റെ കൂടെ കിടക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുമോ ഇല്ല നബിയേ ഇല്ല നിങ്ങൾക്ക് മക്കളുണ്ടായി നിങ്ങളുടെ പെൺമക്കളുടെ കൂടെ നിങ്ങളുടെ മകളുടെ കൂടെ വേറൊരാൾ കടന്നാൽ നിങ്ങൾക്കത് ഇഷ്ടമാവും ഇല്ല നബിയേ ഇല്ല എങ്കിൽ സഹോദര നിങ്ങൾ വ്യഭിചരിക്കുന്നത് ഒരാളിന്റെ ഉമ്മയാണ് ഒരാളിന്റെ പെങ്ങളാണ് ഒരാളിന്റെ ഭാര്യയാണ് ആരുടെയൊക്കെയോ ഉമ്മയാണ് നീ അത് ചെയ്യല്ലേ യാ റസൂലല്ലാ അങ്ങയുടെ ഹദറത്തിലേക്ക് വരുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായിരുന്ന തിന്മ ഇനി ഞാൻ എഴുന്നേറ്റ് പോകുമ്പോൾ എനിക്ക് ഏറ്റവും വെറുപ്പുള്ളതാണ് നബിയേ ലാ ഊദു ഇലൈഹി അബദാ ഒരിക്കലും ആ തിന്മയിലേക്ക് ഞാൻ പോകില്ല നബിയേ ഞാനിനി പോകില്ല ഹബീബ് തസ്കീത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൽബിനെ ശുദ്ധിയാക്കിയെടുത്തു അള്ളാഹുവിന്റെ ഹബീബ് ശുദ്ധിയാക്കിയെടുക്കുകയാണ് കൽബിനെ നന്നാക്കിയെടുക്കുകയാണ് വദുഖുറു ഫിൽ കിതാബി മറിയമ ജീവിതത്തിൽ ഇങ്ങനെ പരീക്ഷണങ്ങൾക്ക് വിധേയമായ നബിമാരെ ഖുർആൻ പരിചയപ്പെടുത്തിയത് അങ്ങനെയാണ് മഹാനാ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വറാവദതുഹു ലതീ ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖതിൽ അബ്വാബ് ഖാലത് ഹൈതലക് قال معاذ الله إنه ربي أحسن مثواي إنه لا يفلح الظالمون ചെറുപ്പക്കാരുടെ ജീവിതത്തിലേക്ക് പകർത്തിയെടുക്കാനുള്ള എക്സ്ട്രാക്റ്റുകൾ അള്ളാഹുവിന്റെ കലാമിൽ കാണാമല്ലോ യൂസുഫ് നബി എന്ന ചെറുപ്പക്കാരൻ അത്ര ഗ്ലാമർ ഉള്ള ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ തളിപ്പറമ്പിലുണ്ടോ നമ്മുടെ ജില്ലയിലുണ്ടോ നമ്മുടെ സ്റ്റേറ്റിലുണ്ടോ നമ്മുടെ മുസ്ലിം രാജ്യങ്ങളിലുണ്ടോ അമുസ്ലിം രാജ്യങ്ങളിലുണ്ടോ ഈസ്റ്റിലുണ്ടോ വെസ്റ്റിലുണ്ടോ അഷ്റഫുൽ ഖൽഖല്ലാതെ യൂസഫ് നബിയെക്കാളും സൗന്ദര്യമുള്ള ഒരാൾ ലോകത്ത് വന്നിട്ടില്ലല്ലോ നബിയാണ് ഏറ്റവും സൗന്ദര്യമുണ്ടായിരുന്നത് രണ്ടാം സ്ഥാനം യൂസഫ് നബിക്കാണ് അലൈഹി സ്വലാത്തു വസ്സലാം യൂസഫ് നബി ചെറുപ്പക്കാരനാണ് അത് മാത്രമോ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരൻ സൗന്ദര്യമുണ്ട് വാപ്പ ആരാണ് യാക്കൂബ് നബി തറവാടില്ലേ ഭയങ്കര തറവാട് അൽ കരീമു ഇബ്നുൽ കരീമി ഇബ്നുൽ കരീമി ഇബ്നുൽ കരീമി യൂസുഫ് ഇബ്നു യാക്കൂബ് ഇബ്നു ഇസ്ഹാഖ് ഇബ്നു ഇബ്രാഹിം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാന്യനായൊരു പുത്രൻ മാന്യനായൊരു പിതാവിന് മാന്യനായൊരു വല്യപ്പക്ക് മാന്യനായ ഒരു ഗ്രാൻഡ് ഗ്രാൻഡ് ഫാദറിന് ജനിച്ച ഒരു മാന്യൻ ആരാണെന്നറിയോ യൂസുഫ് നബി സൺ ഓഫ് ജേക്കബ് സൺ ഓഫ് ഐസക് സൺ ഓഫ് എബ്രഹാം ഇബ്രാഹിം നബിയുടെ പുത്രൻ ഇസ്ഹാഖ് നബി ഇസ്ഹാഖ് നബിയുടെ പുത്രൻ യാക്കൂബ് നബി യാക്കൂബ് നബിക്ക് ജനിച്ച യൂസുഫ് നബി ഇങ്ങനെ തറവാടുള്ള ചെറുപ്പക്കാരൻ വേറെ ഉണ്ടോ നല്ല ആരോഗ്യം നല്ല സൗന്ദര്യം കല്യാണം കഴിച്ചിട്ടുണ്ടോ അതുമില്ല എന്താ സംഭവിച്ചത് ഏതൊരു വീട്ടിലാണോ യൂസുഫ് നബി അടിമയായി ജോലി ചെയ്യുന്നത് ആ വീടിന്റെ ഉടമസ്ഥ